നമസ്കാരം. കവർ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോൺഗ്രസ്സുകാർ ഇക്കുറിയും ആചാരം തെറ്റിച്ചില്ല. 20 നിയോജക മണ്ഡലങ്ങളിലും എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായ ധാരണയില്ലാതെ തോന്നുന്നവർ തോന്നുന്ന വിഷയം പറയുന്ന രീതിയാണ് കോൺഗ്രസിന്റെ പ്രചാരണത്തിൽ കാണുന്നത്. വയനാട് പാകിസ്ഥാനാണോ എന്ന് തോന്നും എന്ന അമിത്ഷായുടെ പ്രസ്താവന വന്നിട്ട് എത്രയോ നാളുകളായി. കോൺഗ്രസിന് ഇതുവരെ ശക്തമായി അതിലൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഒരു വിഷയം ഉയർത്തിക്കാണിക്കാനോ അതല്ലെങ്കിൽ ബി ജെ പിക്കെതിരെയാണോ അല്ല സി പി എമ്മിനെതിരെയാണോ ഇവർ പോരാടുന്നത് എന്നുപോലും വ്യക്തമാക്കാത്ത തരത്തിലുള്ള പ്രചാരണ രീതിയാണ് കോൺഗ്രസിൻ്റേത്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് കോൺഗ്രസ്സുകാർ സംസ്ഥാനത്തുടനീളം തനിക്കോണം കാണിക്കുന്ന ഏർപ്പാട്. സ്ഥാനാർത്ഥികൾക്കായി പ്രവർത്തിക്കാൻ ചിലയിടങ്ങളിൽ ആളില്ല, ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥി പ്രവർത്തകരുമായും മറ്റ് നേതാക്കളുമായും ബന്ധം പുലർത്തുന്നില്ല. കാത്തുകാത്തിരുന്ന് ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആലിൻക പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന അവസ്ഥയിലായി കോൺഗ്രസിന്റെ സ്ഥിതി. ഇതാണ് തമ്പാനൂർ രവി, തിരുവനന്തപുരം ജില്ലയിലെ ശക്തന്മാരിൽ ഒരാൾ, ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ മുൻ MLA, പോഷക സംഘടനകളുമായി നല്ല ബന്ധമുള്ള സംഘാടകൻ. ഈ തമ്പാനൂർ രവിയാണ് ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷൻ. ചില സ്ഥലങ്ങളിൽ ചില പരാതികൾ വരും. അന്നേരം തന്നെ ഞങ്ങളുടെ കോർ കമ്മിറ്റി അപ്പോഴും എല്ലാ ദിവസവും കൂടിയിട്ട് ഓരോ ദിവസവും പ്രശ്നങ്ങൾ അവലോകനം ചെയ്യും. അത് ചെയ്തിട്ട് അതിനുള്ള പരിഹാരം കണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സിറ്റിയിലെ 4 മണ്ഡലങ്ങൾ, കഴക്കൂട്ടം, നേമം, സെൻട്രൽ, വട്ടിയൂർക്കാവ്, കഴിഞ്ഞ നമ്മുടെ ബെറ്റർ പൊസിഷനായിരിക്കും നമ്മൾ വരാൻ പോകുന്നത്. മറ്റു സ്ഥലങ്ങൾ നമ്മുടെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. കോവളം, പാറശാല, നെയ്യാറ്റിക്കര. ഇതാണ് ഞങ്ങളുടെ പ്രിലിമിനറി റിപ്പോർട്ടിൽ അങ്ങനെയാണ്. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം. ചുമ്മാ ഡയലോഗ് അടിച്ച് നിഷേധമിറക്കുന്നു എന്നേയുള്ളൂ. തിരുവനന്തപുരത്ത് പ്രചാരണത്തിൽ കോൺഗ്രസ് ജില്ലാ ഘടകം സജീവമായില്ല എന്നത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പ്രധാന പ്രചാരകനാകേണ്ടിയിരുന്ന കെ മുരളീധരൻ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയായി പോയത് മാത്രമല്ല കാരണം എന്നുറപ്പ്. കോൺഗ്രസ് BJP സഖ്യം എന്ന് CPM ആരോപിക്കാൻ ഇടകൊടുക്കുന്നത് കോൺഗ്രസ്സുകാരുടെ പ്രവർത്തികൾ തന്നെയാണ്. അത് അടിസ്ഥാനരഹിതമാണ്. കഴിഞ്ഞ പ്രാവശ്യം ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഓരോ തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളുടെ മുന്നിൽ പോകുമ്പോൾ ജനങ്ങൾ അംഗീകരിക്കുന്നത് ഇതൊന്നും ശരിയല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഓരോരോ കാര്യങ്ങൾ പറയുന്നു. അതൊക്കെ ഞാൻ പറയുന്നത്, ഞങ്ങളിതിനും ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ അവരെയൊക്കെ സൈലൻ്റ് ആക്കുന്നതിലേക്ക് വേണ്ടിയുള്ള തന്നെ അതൊന്നും ഇവിടെ വിലപ്പോകില്ല. കോൺഗ്രസ് ശക്തമായിട്ട് തിരിച്ചു വരും. കോൺഗ്രസ് തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല വിജയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരം സെൻട്രലിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS ശിവകുമാറിന്റെ എതിർ സ്ഥാനാർത്ഥികൾ സുരേന്ദ്രൻ പിള്ളയും ശ്രീശാന്തുമായിരുന്നു. അതിനു മുമ്പ് കേട്ടു തുടങ്ങിയ കഥകൾ ഈ സ്ഥാനാർത്ഥികളുടെ വരവോടെ ശക്തിപ്പെട്ടു. BJPക്ക് സാമാന്യം ശക്തി ഉണ്ടായിരുന്ന ഈ മണ്ഡലത്തിലേക്ക് ശ്രീശാന്ത് വന്നതിനു പിന്നിലെ അണിയറ കഥകൾ കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാത്തതല്ല. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആദ്യം മന്ത്രിസ്ഥാനം ഉറപ്പിച്ച VS ശിവകുമാറിന് അങ്ങ് പെരുന്നയിൽ നിന്നുള്ള പിൻബലം മറക്കരുത്. ഇത്തവണ പ്രഖ്യാപിത നിലപാടില്ല എങ്കിലും തിരുവനന്തപുരത്ത് NSSന്റെ പിന്തുണ കുമ്മനത്തിനാണ് എന്നാണ് പറച്ചിൽ. എല്ലാം കൂടി ചേർത്ത് വായിച്ചു പോയാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. ഞാനാണ് ഈ തെരഞ്ഞെടുപ്പിനോട് നേതൃത്വം കൊടുക്കുന്നത്. 2 പാർലമെൻറ്റ് നിയോജകമണ്ഡലങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് 2 തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളെയും DCC പ്രസിഡന്റ് നിലയിൽ എന്നെയും നേതാക്കളെയും ഒക്കെ തന്നെ KPCC പ്രസിഡന്റും ബാക്കി നേതാക്കളും ഒക്കെ കാര്യങ്ങൾ ദിവസം പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെയും വിളിക്കാറുണ്ട്. സ്ഥാനാർത്ഥികൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അവിടെ ആളുകൾ നന്നായി നടക്കുന്നില്ലെന്നോ അതിനകത്ത് എന്തെങ്കിലും ഒരു വിഭാഗീയത ഉണ്ടെന്നോ പറഞ്ഞ് അങ്ങനെ ഒരു പരാതി ആരുടെയും ഭാഗത്ത് വന്നില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്നുള്ളതിൽ എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു കാര്യം സ്ഥാനാർത്ഥി എടുത്തിട്ടുമില്ല. പിന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് അദ്ദേഹം ഒരു രാഹുൽ ഗാന്ധിയോടൊപ്പം വളരെ പ്രമുഖമായൊരു സ്ഥാനത്തിരിക്കേണ്ട വ്യക്തിയാണ്. ശശി തരൂർ അങ്ങനെ സാധാ മനുഷ്യനല്ല. അപ്പം അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിക്കാനും എതിരാളികൾ നടത്തുന്ന രാഷ്ട്രീയ നാടകമാണിത്. അത് പലതരത്തും പൊളിഞ്ഞിരിക്കുന്നു. ഇത് മാത്രമല്ല, ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും കിംവദന്തികൾ നടക്കുന്നുണ്ട്. പല വിഷയങ്ങളും സംബന്ധിച്ച് അവർ കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. KSU യൂത്ത് കോൺഗ്രസ് കളിച്ച് ഒരുപാട് കാലം ഒരു സ്ഥാനവും കിട്ടാതെ നേതാക്കളുടെ നിഴലായി നടക്കേണ്ട ഗതികേടുണ്ടായിരുന്നു ഒരു കാലത്ത് നെയ്യാറ്റിൻകര സനലിന്. തിരുവനന്തപുരത്ത് DCC അധ്യക്ഷ പദം തന്നെ കിട്ടി. പാർട്ടിക്ക് എന്തു ഗുണം ഉണ്ടായി എന്ന് അവർ ആലോചിക്കേണ്ട കാര്യം. ശശി തരൂരിന് പരാതിയുണ്ട് എന്ന് വാർത്ത വന്നു തുടങ്ങുമ്പോൾ തന്നെയെങ്കിലും ഒന്ന് ഉറക്കെ എന്തെങ്കിലും പറഞ്ഞ് നിഷേധിക്കാമായിരുന്നില്ലേ സനലെ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തരൂർ വേണ്ട എന്ന് വി എസ് ശിവകുമാറിന്റെ സഹോദരൻ അടക്കമുള്ളവർ കോലം കത്തിച്ച് പ്രതിഷേധം നടത്തിയപ്പോൾ ഇതേ സനൽ തരൂരിനൊപ്പമുണ്ടായിരുന്നു പ്രചരണത്തിൽ. അതായത് പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം നന്നായി അറിയാവുന്ന നെയ്യാറ്റിൻകര സനൽ DCC അധ്യക്ഷനായി വന്നപ്പോൾ പന്തം കൊളുത്തിപ്പട എന്ന അവസ്ഥയായി ശശി തരൂരിന്. വിശ്വപൗരനെ ഇനി രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും രക്ഷിക്കട്ടെ. ജയിച്ചാലും തോറ്റാലും അത് ശശി തരൂരിന്റെ ഗുണം. ഇങ്ങനെയുള്ള പരാതികൾ കേട്ടു സംസാരിച്ചു, ആൾക്ക് സംസാരിക്കുന്നുണ്ടെന്ന് ഞാനും കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ പരാതികൾക്ക് വല്ല അടിസ്ഥാനമുണ്ടോ, ഈ ചില ഭാഗത്തിൽ മാത്രമാണോ എന്താണെന്ന് കണ്ടുപിടിക്കാൻ അത് പാർട്ടി ക്യാമ്പയിൻ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പാർട്ടി നേതൃത്വം അതിന് ടേക്ക് കെയർ. ഞാൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇതിലെല്ലാം ഇടപെടാൻ സാധിക്കില്ല. ഞാൻ രാവിലെ രാത്രി വരെ ജനങ്ങളെ കാണലും എൻ്റെ സന്ദേശം കൊടുക്കലും ഇപ്പോൾ പര്യടനം ചെയ്യലുമാണ്. അടിസ്ഥാനപരമായി കോൺഗ്രസുകാരനല്ലാത്തതുകൊണ്ട് ശശി തരൂരിന് കോൺഗ്രസ് പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല. KPCC ഓഫീസിൽ ഒരലമാരയുണ്ട്, അതിന് പൂട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞ് സമയം കിട്ടി വിശ്രമിക്കുന്ന സമയത്ത് ആ അലമാരയൊന്ന് തുറന്നു നോക്കണം ശശി തരൂർ. CV പത്മരാജനും വക്കം പുരുഷോത്തമനും മുതൽ R ബാലകൃഷ്ണപിള്ളയും ജോൺസൺ എബ്രഹാമും വരെയുള്ളവരുടെ റിപ്പോർട്ടുകൾ അട്ടിയടുക്കി വെച്ചിട്ടുണ്ടാകും. ഓരോ തെരഞ്ഞെടുപ്പിലും എങ്ങനെയാണ് വോട്ട് മറിച്ചത്, വോട്ട് വിറ്റത്, പാരവെച്ചത്, കാലുവാരിയത് എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. കുറേ അധികം കോൺഗ്രസ് നേതാക്കളുടെ പേരും കാണും. നടപടിയൊന്നും എടുക്കാഞ്ഞതുകൊണ്ട് കാലുവാരിയവരും പാരവെച്ചവരുമൊക്കെ ഇപ്പോഴും മിടുക്കരായി നടക്കുന്നത് കാണാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ മതിയാകും. അതുകൊണ്ടും തൃപ്തി വന്നില്ലെങ്കിൽ ശശി തരൂർ അങ്ങ് ദില്ലിയിൽ AICC ഓഫീസിലെ അലമാരയിൽ സാക്ഷാൽ AK ആന്റണി ഉണ്ടാക്കി വെച്ച റിപ്പോർട്ട് കാണും, അതൊന്നെടുത്തു നോക്കണം. 2014-ൽ കോൺഗ്രസ് എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുന്ന റിപ്പോർട്ട് അതൊന്നെടുത്ത് പൊടി തട്ടി നോക്കിയാലും മതി, ആന്റണിക്ക് പോലും ഇപ്പോൾ അത് ഓർമ്മയുണ്ടാകില്ല. കോൺഗ്രസിന്റെ സ്വഭാവം അതാണ്. അധികാരത്തിൽ താല്പര്യമുണ്ടാകും, പക്ഷേ സംഘടനാ സംവിധാനം എന്നൊന്ന് അതിനില്ല. അതുണ്ടാക്കാൻ രാഹുൽ ഗാന്ധി മുതൽ മുല്ലപ്പള്ളി വഴി നെയ്യാറ്റിൻകര സനൽ വരെ ഉള്ളവർക്ക് കഴിവും താല്പര്യവും ഉണ്ടാവുകയുമില്ല. തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഫണ്ട് തന്ന് സഹായിക്കും എന്നും കരുതണ്ട. ബൂത്തുതലം മുതൽ പ്രവർത്തനത്തിനും പ്രവർത്തകർക്കുമുള്ള ചെല്ലും ചെലവും സ്ഥാനാർത്ഥി സ്വയം കണ്ടെത്തണം. പോക്കറ്റിൽ നിന്ന് കോടികൾ ഇറക്കേണ്ട കളിയാണ് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിൽ അത് പാർട്ടിയുടെ പോക്കറ്റിൽ നിന്നല്ല, സ്വന്തം പോക്കറ്റിൽ നിന്നാണ് എന്നു മാത്രം. പ്രചാരണത്തിൽ പ്രവർത്തകരില്ലെങ്കിൽ കാരണം 2 മാത്രം. 1 കാശിറക്കുന്നില്ല, 2 കാലുവാരൽ. തിരുവനന്തപുരം മാത്രമല്ല, വടകരയും കോഴിക്കോടും പാലക്കാടും ഇതേ പ്രതിഭാസമുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിഞ്ഞില്ല എന്ന് ഭാവിക്കുകയാണ്. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയട്ടെ, ഞാൻ പൂർണ്ണമായിട്ട് സംതൃപ്തനാണോ ചോദിച്ചാൽ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിയന്തരമായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകണം എന്ന് അദ്ദേഹത്തോടും എൻ്റെ സഹപ്രവർത്തകന്മാരോടുമൊക്കെ തന്നെ ഒന്നുകൂടി അവരെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. ജാതി പറയണം, മതം പറയണം, പറ്റിയാൽ മതവിദ്വേഷം പറയണം. ഏത് ദൈവത്തിനാണോ അപ്പോൾ ആ സ്ഥലത്ത് പ്രസക്തി, ആ ദൈവത്തെ കൂട്ടുപിടിക്കണം. ഇതൊക്കെയാണ് പൊതുവിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും പയറ്റുന്ന തന്ത്രങ്ങൾ. CPM കാർ പൊതുവെ നിരീശ്വരവാദികളാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അവർക്കും താല്പര്യമുണ്ട് ദൈവത്തെ കൂട്ടുപിടിക്കാൻ. ദൈവശാപം കിട്ടും, ദൈവകോപമുണ്ടാകും എന്നൊക്കെ പറയും. ദൈവത്തിൻ്റെ ഏതെങ്കിലും പടം കിട്ടിയാൽ ഉയർത്തിപ്പിടിക്കും. ദൈവാരാധനയുള്ള അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ വീട്ടിൽ ചെന്ന് അനുഗ്രഹം വാങ്ങി കാലേൽ വീണ് നമസ്കരിക്കും. ഇതെല്ലാമാണ് വോട്ടെടുപ്പ് കാലത്തെ അടവു നയങ്ങൾ അഥവാ അവസരവാദ തന്ത്രങ്ങൾ. CPM കാർ പൊതുവെ നിരീശ്വരവാദികളാണ് എന്നാണ് വെപ്പ്. കോടിയേരിക്കും പിണറായിക്കുമൊക്കെ അത് ബാധകമാക്കാം. ഗുരുവായൂരപ്പനെ കുമ്പിട്ട് വണങ്ങിയതിന്റെ ക്ഷീണം തീർക്കാൻ കരിക്കകത്തമ്മയെ തൊഴുതുകൈ കൂപ്പിയ ദിവാകരന്റെ കൈതട്ടി മാറ്റിയ കടകംപള്ളി സുരേന്ദ്രൻ ദൈവവിശ്വാസി അല്ലേ എന്നൊരു സംശയം ഇതുവരെയുള്ള കാഴ്ചകളിൽ കവർ സ്റ്റോറിക്കുണ്ടായിരുന്നു. സംശയമല്ല, അതങ്ങനെ തന്നെയാണ് എന്ന് ഇപ്പോൾ കുറച്ചുകൂടി തോന്നുന്നുണ്ട്. ദൈവശാപത്തിലൊക്കെ ദേവസ്വം മന്ത്രിക്ക് നല്ല വിശ്വാസമാണ്. 600 രൂപ 1200 രൂപയാക്കി മാറ്റി പെൻഷൻ വീട്ടിൽ കൃത്യമായിട്ട് എത്തിക്കുന്ന പിണറായി വിജയൻ ഒരു വോട്ട് കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ പറയണം. ഇല്ലെങ്കിൽ ദൈവം ചോദിക്കുന്നവരോട് പറഞ്ഞാൽ ഈ പൈസയും മേടിച്ചിട്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മൂടിയിരിപ്പുണ്ട്, നിശ്ചയമായിട്ടും ചോദിച്ചിരിക്കുമെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന എനിക്ക് അവരോട് പറയാൻ കാര്യം. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇതൊന്നും പറയാതെ ഈ ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ പോയി വേറെന്തെങ്കിലും പറഞ്ഞാൽ പാവങ്ങളെ പറ്റിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസികളുടെ വോട്ട് തട്ടാനുള്ള അടവ് നയം മാത്രമല്ലേ അത് എന്ന് പറയുന്നവരുണ്ടാകും. കവർ സ്റ്റോറി അക്കൂട്ടത്തിലില്ല. മേട്ടുക്കട മാടനാണേ സത്യം. അതുപോട്ടെ, വോട്ടെടുപ്പ് കാലത്തെ ദൈവസ്നേഹം കടകംപള്ളിക്ക് മാത്രമല്ല മറ്റു പലർക്കുമുണ്ട്. ദാ സി ദിവാകരനെ നോക്കൂ. എൻ്റെ ക്ഷേത്രം ജനങ്ങളുടെ കൂട്ടമാണ്. ജനങ്ങളാണ് എൻ്റെ ദൈവം. അപ്പോൾ ഞാൻ രാവിലെ അന്വേഷിച്ച് ഏറ്റവും കൂടുതൽ ദൈവങ്ങൾ എവിടെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് പറഞ്ഞത് ഇവിടെയാണെന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും എല്ലാവരും കണ്ടു. ഇന്നലെ പറഞ്ഞ വേറൊരു സ്ഥലത്താണ്. അവിടെ ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ജനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദൈവം. പന്തളത്തൊരു രാജാവുണ്ടോ? പന്തളം ഒരു സാമ്രാജ്യമാണോ? ശശികുമാരവർമ്മ എന്നാണ് രാജാവായത്? ഇന്ന് എല്ലാം ജനാധിപത്യമല്ലേ എന്നൊക്കെ ചോദിച്ച CPM സ്ഥാനാർത്ഥി വീണ ജോർജ് പന്തളം കൊട്ടാരത്തിലെത്തി താണു വണങ്ങി അനുഗ്രഹം തേടിയത് വോട്ടിനു വേണ്ടിയാണോ രാജകുടുംബം എന്ന് അംഗീകരിച്ചതുകൊണ്ടാണോ എന്ന് വ്യക്തമല്ല. ജനാധിപത്യത്തിൽ എല്ലാ വോട്ടർമാരോടും വോട്ട് ചോദിക്കണം. പക്ഷേ താണു വണങ്ങി അനുഗ്രഹം തേടുന്നത് മറ്റൊരു നയമാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ കളിയാണ് എന്ന് വിശ്വാസികൾ. ഒരു വോട്ട് കിട്ടാൻ ഇഴഞ്ഞു കാണിക്കണമെങ്കിൽ അതും ചെയ്യുന്ന അവസരവാദം ചിലർ കാണിക്കും എന്ന് കവർ സ്റ്റോറി. അതുകൊണ്ട് ദൈവത്തെ കൂട്ടുപിടിച്ച് അടവു നയമെടുക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ ശ്രദ്ധയിലേക്ക് പിണറായി വിജയന്റെ ഇക്കാര്യത്തിലുള്ള നയം ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. മനുഷ്യരെ മനുഷ്യരായി കാണുന്നതും അവർക്കിടയിൽ ഒരുവിധ വേർതിരിവും കൽപ്പിക്കാത്തതുമായ ആധുനിക കേരളത്തെ നമുക്ക് ബലി കൊടുക്കാനാവില്ല. ഇക്കാര്യത്തിൽ എത്ര വോട്ട് കിട്ടുമെന്നതോ എത്ര വോട്ട് നഷ്ടപ്പെടുമെന്നതോ എത്ര സീറ്റ് കിട്ടുമെന്നതോ എത്ര സീറ്റ് നഷ്ടപ്പെടുമെന്നതോ ഒന്നും നമ്മുടെ പരിഗണനയിൽ വരുന്ന കാര്യങ്ങളല്ല. ദൈവത്തിനെയും പല്ലുകൊഴിഞ്ഞ രാജാവിനെയും ഒക്കെ വോട്ട് കിട്ടാൻ കൂട്ടുപിടിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെ അടവു തന്ത്രമാണ് എന്നെങ്കിലും പറയാം. പക്ഷെ BJP അതുക്കും മേലെയാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ പയറ്റുന്നത് പച്ച വർഗീയത. ഹിന്ദുക്കൾ എല്ലാവരും BJPക്ക് തന്നെ വോട്ട് ചെയ്യും എന്ന ധാരണയിൽ, അതല്ലെങ്കിൽ പ്രതീക്ഷയിൽ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തുക, അവർക്ക് മുന്നറിയിപ്പ് നൽകുക, അവരോട് വശംവദരാകാൻ പറയുക, അതിന് പല രീതികൾ പ്രയോഗിക്കുക. ഇതാണ് അവിടെ നടക്കുന്നത്. ഇങ്ങ് തെക്കേ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലേക്ക് കടക്കുമ്പോൾ മാത്രം ഇതെല്ലാം അല്പം പൊതിഞ്ഞു വെച്ച് പറയുന്നു എന്നേയുള്ളൂ. രാജ്യത്തെ സൈനികർ നരേന്ദ്രമോദിയുടെ വീട്ടുജോലിക്കാരാണ് എന്ന മട്ടിൽ മോദി സേന എന്ന് വിളിച്ചത് യോഗി ആദിത്യനാഥാണ്. സൈനികരുടെ ശക്തി തെരഞ്ഞെടുപ്പ് വിഷയമാക്കരുത് എന്നുണ്ടെങ്കിലും ആ ചട്ടം ലംഘിച്ചത് നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. क्या आपका पहला वोट पाकिस्तान के बालाकोट में एयर स्ट्राइक करने वाले वीर जवानों के नाम समर्पित हो सकता है क्या? ചട്ടലംഘനമാണ് എന്ന് മഹാരാഷ്ട്രയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോഴാണ് അമിത്ഷാ രാജ്യത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ വെല്ലുവിളിച്ചത്. राहुल बाबा अपने गठबंधन के लिए केरल के अंदर ऐसी सीट पर जाकर खड़े हैं कि मालूम ही नहीं पड़ता जुलूस निकलता है तो भारत है या पाकिस्तान का जुलूस है. പാർട്ടിയുടെ അധ്യക്ഷൻ മതിലു ചാടിയാൽ തുക്കിടി നേതാക്കൾ വേലിയെങ്കിലും ചാടണ്ടേ എന്ന് മേനകാ ഗാന്ധിയും സാക്ഷി മഹാരാജും. 1000 करोड़ रुपए बांटे होंगे केवल मुसलमानों के संस्थाओं के ताकि वो फले फूले कि आप लोग जब आते हो मदद के लिए तो इलेक्शन के टाइम जब आप कहोगे बाबा नहीं हम भाजपा को नहीं देंगे, हम कोई भी पार्टी को दे देंगे जिससे भाजपा हारेगी, तो हमारा दिल भी टूटता है कि आपको कल मेरी जरूरत पड़ेगी. ये इलेक्शन तो मैं पार कर चुकी हूँ, अब आपको मेरी जरूरत पड़ेगी. अब आपको जरूरत के लिए नींव डालना है तो ये है वक्त। सन्यासी आपके दरवाजे पर आया है, और सन्यासी जब किसी के दरवाजे पर आता है, भिक्षा मांगता है, कोई बात याचना करता है, अगर उसकी बात नहीं मानी जाती है तो जानते हैं वो सन्यासी गृहस्थी के पुण्य ले जाता है और अपने पाप दे के चला जाता है। വടക്കേ ഇന്ത്യയിൽ ഈ തന്ത്രം പയറ്റാനും ഫലിപ്പിക്കാനും എളുപ്പമാണ്. ഇങ്ങ് തെക്കേ ഇന്ത്യയിൽ ഇതൽപ്പം മാറ്റിപ്പിടിക്കണം. അതുകൊണ്ടാണ് കേരളത്തിലെത്തുമ്പോൾ നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളുമൊക്കെ പച്ചവർഗീയത പറയാതെ പൊതിഞ്ഞു പറയുന്നത്. നമോ ടിവിയും മൻ കി ബാത്തും പി എം മോദി സിനിമയും കേരളത്തിൽ വേണ്ടത്ര ചെലവാകുന്ന ആയുധങ്ങളല്ല. അതുകൊണ്ട് ആചാരം, വിശ്വാസം, സംസ്കാരം എന്നിവയൊക്കെ കൂട്ടിനെത്തും. വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ആലോചിക്കണം, എന്തൊക്കെ ഘടകങ്ങൾ പരിഗണിക്കണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണ്. പക്ഷേ ചില കാര്യങ്ങൾ പരസ്യമായി ഇങ്ങനെ ചർച്ച ചെയ്യരുത്, അതിന് നിയന്ത്രണം വേണം എന്നെല്ലാം പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവകാശമുണ്ട്. ഭരണഘടനാ പദവിയോടെ ഈ സ്ഥാപനങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് അതിനെല്ലാം വേണ്ടിയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയായി നിൽക്കുന്നത് നാം കണ്ടതാണ്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് കേരളത്തിലെ കമ്മീഷന്റെ സ്ഥിതിയും. കമ്മീഷൻ അങ്ങനെയെല്ലാം പറയും, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന മട്ടിലാണ് ശ്രീധരൻ പിള്ളയും കൂട്ടരും ഓരോ വിഷയങ്ങൾ ഉയർത്തുന്നത്. ശബരിമല അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അതിൻ്റെ പേരിലുള്ള ധ്രുവീകരണം ഒഴിവാക്കാനാണ്. എല്ലാ പ്രചരണങ്ങളിലും ഞങ്ങൾ അയ്യപ്പനെ പറ്റി പറയും, പക്ഷേ അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കില്ല എന്ന വളഞ്ഞ വഴി ബി ജെ പി സ്വീകരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല തന്നെ മുഖ്യ വിഷയമാകണം എന്ന അജണ്ടയുള്ളതുകൊണ്ടാണ്. ശബരിമലയിലെ യുവതീ പ്രവേശന വിധി വന്നപ്പോൾ പ്രളയ ദുരിതം പോലും മറന്നവരാണ് കേരള ജനത. ആ ജനത തെരഞ്ഞെടുപ്പാകുമ്പോൾ മാത്രം ശബരിമലയെപ്പറ്റി മറക്കണം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ വോട്ട് ചോദിക്കുന്നത് അയ്യപ്പസ്വാമിയുടെ പേരിലാകരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വർഗീയ ധ്രുവീകരണം ഒഴിവാക്കലായിരുന്നു ലക്ഷ്യം. ശബരിമല വുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാം, പക്ഷെ ദൈവത്തിൻ്റെ അയ്യപ്പൻ്റെ പേര് ഉപയോഗിച്ച് ജനങ്ങളുടെ വികാരം വഷളാക്കിക്കൊണ്ട് വോട്ടിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അത് വളരെ വ്യക്തമാണ്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഈ മാതൃകാ പെരുമാറ്റ ചട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു, പ്രചാരണം തുടങ്ങി. പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനാണ്. ഭൂമിയുടെ മലമടക്കുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്, ഭൂമിയുടെ ഗ്രാമവേദികളെ തെളിയിച്ചുകൊണ്ട്, കറുത്ത ഷർട്ടും താടിയുമായി എത്തുന്ന കെ സുരേന്ദ്രന്റെ കഴുത്തിൽ വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായ മാലയുമുണ്ട്. അയ്യപ്പസ്വാമി എന്ന് സുരേന്ദ്രൻ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ടോ? തൃശൂരിൽ ലേറ്റായാലും ലേറ്റസ്റ്റായി എത്തിയ സുരേഷ് ഗോപിയുണ്ട്. ശബരിമലയുടെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ വോട്ടിന് വേണ്ടി അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ അയ്യൻ, നമ്മുടെ അയ്യൻ, ആ അയ്യൻ എന്റെ വികാരമാണെങ്കിൽ ഈ കിരാത സർക്കാരിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലല്ല ഭാരതത്തിൽ മുഴുവൻ അയ്യന്റെ ഭക്തർ മുഴുവൻ അത് അലയടിപ്പിച്ചിരിക്കും. കമ്മീഷൻ സുരേഷ് ഗോപിക്കൊരു നോട്ടീസ് കൊടുത്തു. സുരേഷ് ഗോപി മറുപടിയും നൽകി. പത്തനംതിട്ടയിലും തൃശൂരിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ അപ്രതീക്ഷിത മുന്നേറ്റമുണ്ടാക്കിയതോടെ ശബരിമല തന്നെയാണ് വിഷയം എന്ന് ബി ജെ പി തീരുമാനമെടുത്തു. അവസാന ആഴ്ചകളിൽ കേരളത്തിൽ ഇനി കത്താൻ പോകുന്ന വിഷയം ശബരിമല തന്നെയായിരിക്കും. ശബരിമല മിണ്ടിപ്പോവരുതേ എന്ന് പറഞ്ഞവർ, ശബരിമല പറഞ്ഞാൽ കേസെടുക്കുമെന്ന് പറഞ്ഞവർ, തെരഞ്ഞെടുപ്പിൽ അയോഗ്യരാക്കുമെന്ന് പറഞ്ഞവർ, അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ശബരിമല സമരം, ധർമ്മ സമരം ബി ജെ പി ഒക്ടോബർ 1 ആദ്യമായി സമരത്തിറങ്ങിയ പൊതുപ്രസ്ഥാനം ബി ജെ പി ആണ്. ആ സമരത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ശബരിമല, ആ ശബരിമലയോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രശ്നമാക്കുമെന്ന് ആവർത്തിച്ച് നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തടയാൻ ആരുണ്ട്? ശ്രീധരൻ പിള്ള ഇത് പറയുന്നതിന് മുമ്പേ നരേന്ദ്രമോദി പ്രസംഗത്തിൽ ശബരിമല എടുത്തിട്ടു കഴിഞ്ഞിരുന്നു. their lathis, their lies, and that disgusting mischief will never be able to destroy our tradition. The till BJP there, the force of the IDF and powers of the UDF will not be able to destroy Kerala's traditions. എന്താണ് പ്രധാനമന്ത്രി കേരള ജനതയ്ക്ക് വാഗ്ദാനം ചെയ്തത്? വിശ്വാസം സംരക്ഷിക്കാൻ എല്ലാ കാര്യങ്ങളും വൃത്തിയായി സുപ്രീം കോടതിയിൽ പറയും എന്ന്. പുനഃപരിശോധനാ ഹർജി കേൾക്കണോ വേണ്ടയോ എന്ന് സുപ്രീം കോടതി തീരുമാനിച്ചിട്ടില്ല. കേൾക്കാൻ തീരുമാനിച്ചാലും വിധി തിരിച്ചാകും എന്നുറപ്പുമില്ല. നല്ല ഭൂരിപക്ഷമുള്ള സമയത്ത് പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവരാമായിരുന്നു കേന്ദ്ര സർക്കാരിന്. അത് അന്ന് നരേന്ദ്രമോദി ചെയ്തില്ല. അതുകൊണ്ടാണ് NSS പോലും BJPക്ക് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കാത്തത്. രാമക്ഷേത്ര നിർമ്മാണം എന്ന പ്രഖ്യാപനം കാലങ്ങളായി പറയുന്നതുപോലെ ശബരിമലയിലും ആളെ പറ്റിക്കുകയാണ്. ചെയ്യാൻ അധികാരമുണ്ടായിരുന്നപ്പോൾ ചെയ്യാതെ ഇപ്പോൾ ചുമ്മാ വാഗ്ദാനമിറക്കുന്ന കാഴ്ച. നോട്ടു നിരോധനത്തിന്റെ വിജയത്തെക്കുറിച്ചോ കേന്ദ്ര സർക്കാരുണ്ടാക്കിയ തൊഴിലവസരത്തെപ്പറ്റിയോ റഫാലിൽ കിട്ടിയത് തിരിച്ചടിയല്ലെന്നോ പറയാതെ സുപ്രീം കോടതിയിൽ പോയി ശബരിമലയിലെ കാര്യം പറയും എന്ന് പ്രധാനമന്ത്രി പറയുന്നത് എന്ത് പ്രഹസനമാണ്! അതാണ് പറയുന്നത്. വർഗീയതയും വിശ്വാസവും മതവുമെല്ലാം രാഷ്ട്രീയ ആയുധം മാത്രമാണ് എന്ന്. ആ ആയുധം ഉപയോഗിക്കുന്നവരെ രക്ഷകരായി കാണുന്നത് ജനങ്ങളുടെ ഗതികേടാണ്. ജനാധിപത്യം എന്നാൽ ഈ ഗതികേട് കൂടി ഉൾപ്പെടുന്നതാണ്. 100% സമ്പൂർണ്ണ സാക്ഷരതയുണ്ട് എന്ന് അഭിമാനിക്കുന്ന പ്രബുദ്ധ കേരളത്തിൽ ദൈവത്തിന്റെയും വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ബലപരീക്ഷണമാണ് ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. കാണാൻ തന്നെ കൗതുകമുണ്ട്. സ്വന്തം സർക്കാരിന്റെ വികസനം മാത്രം പറയുന്ന ഇടതുപക്ഷം, വിശ്വാസവും ആചാരവും മാത്രം പറയുന്ന BJP, അങ്ങനെ പ്രത്യേകിച്ചൊരജണ്ടയില്ലാതെ തോന്നുന്നവർ തോന്നുന്നത് പറയുന്ന കോൺഗ്രസ്. ഇനി ജനം തീരുമാനിക്കും ആരു ജയിക്കണം എന്ന്. KM മാണിയുടെ വിയോഗത്തോടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ അധ്യായം അവസാനിച്ചു. ഞാൻ, എൻ്റെ കുടുംബം, അതിൻ്റെ മേൽഗതിക്ക് വേണ്ടി കുറച്ച് അനുയായികൾ, എനിക്കും എൻ്റെ കുടുംബത്തിനുമുള്ള പദവികൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വേണമെങ്കിൽ കുറച്ച് അനുയായികൾക്ക് എന്ന മട്ടിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളായിരുന്നു എല്ലാ കേരള കോൺഗ്രസുകളും. പാർട്ടിയുടെ സ്വത്ത് നേതാവിൻ്റെ സ്വത്താണ്. അത് പിന്നെ മക്കൾക്കല്ലാതെ ആർക്കു പോകാൻ? അതിൻ്റെ പേരിലുള്ള തർക്കങ്ങൾ, അവകാശവാദങ്ങൾ, ഇതെല്ലാമാണ് ആ പാർട്ടികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതങ്ങനെ തന്നെ. KM മാണി കൂടി ഇല്ലാതാകുമ്പോൾ ഇനി ആ നിരയിലുള്ളത് R. ബാലകൃഷ്ണപിള്ളയും PJ ജോസഫും. ഇവരുടെയെല്ലാം മക്കൾ പാർട്ടിയെ നയിക്കുമ്പോൾ എങ്ങനെയാണ് അത് കേരള രാഷ്ട്രീയത്തെ തിരിച്ചുവിടുന്നത് എന്ന് നോക്കിക്കാണേണ്ടതാണ്. അച്ഛന്മാരുടെ രാഷ്ട്രീയ പാരമ്പര്യവും മേന്മയൊന്നും മക്കൾക്ക് അവകാശപ്പെടാനാവില്ല. ഈ മക്കളെ പാർട്ടി പ്രവർത്തകർ അനുസരിക്കാനും സാധ്യത കുറവാണ്. കേരള കോൺഗ്രസുകൾ കേരള രാഷ്ട്രീയത്തിൽ നിന്നു തന്നെ ഇല്ലാതാകുന്നതാണ് സാമൂഹ്യ പുരോഗതിക്ക് നല്ലത്. വോട്ടെടുപ്പിന് മുമ്പ് കവർ സ്റ്റോറി ഒരു വരവ് കൂടി വരാം. നന്ദി, നമസ്കാരം.